നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾ സംസ്ഥാനത്തെ സ്വർണവിലയെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ വാർത്തയായിരുന്നു വന്നത് എന്നാൽ ഇപ്പോഴിതാ വീണ്ടും സ്വർണവിലയിൽ കുതിപ്പ് നടത്തിയിരിക്കുകയാണ് ഇന്ന് ഗ്രാമിന് എഴുപത് രൂപയാണ് കൂടിയത് ഇതോടെ വില ഏഴായിരത്തി അറുപത്തി അഞ്ച് രൂപയിൽ എത്തി പവന് അഞ്ഞൂറ്റി അറുപത് രൂപ കൂടി അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് വ്യാപാര പുരോഗതിയിൽ വരുന്ന കണക്ക് ഇന്നലെയും സ്വർണ്ണവില ഉയർന്നിരുന്നു ഇന്നലെ ഗ്രാമിന് എൺപത് രൂപയാണ് സ്വർണ്ണവില കൂടിയത് ഇതോടെ വില ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപയിൽ എത്തുകയായിരുന്നു പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപ കൂടി അൻപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയാണ് വ്യാപാരം നടന്നത് നവംബറിൽ പതിനാല് പതിനാറ് പതിനേഴ് തീയതികൾ ഈ മാസം ഏറ്റവും കുറഞ്ഞ നിരക്കിലായിരുന്നു സ്വർണം വന്നത് ഒരു ഗ്രാം സ്വർണ്ണാഭരണം രൂപ മതിയായിരുന്നു അതുമായി ബന്ധപ്പെട്ട് തന്നെ നവംബർ ഒന്നിന് പവനവിലൊൻപതിനായിരത്തി എൺപത് രൂപയിൽ എത്തിയതാണ് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് ഒക്ടോബർ മാസം അവസാനത്തോടുകൂടി അറുപതിനായിരത്തിലേക്ക് അടുത്ത സ്വർണവില വീണ്ടും കുത്തനെ കുറയുന്ന ആശ്വാസത്തിലായിരുന്നു ഉപഭോക്താക്കൾ സെപ്റ്റംബർ ഇരുപതിനാണ് ആദ്യമായി കടന്നിരുന്നത് പിന്നീട് ഇങ്ങോട്ട് വില കുതിച്ചുയരുകയായിരുന്നു ഒക്ടോബറിൽ ആഭരണം വാങ്ങാൻ കാത്തിരിക്കുന്നവരെ മുൾമുനയിൽ നിർത്തിയിരുന്നു സ്വർണവില അൻപത്തിയെട്ടായിരവും അൻപത്തി ഒൻപതിനായിരവും കടന്ന് അറുപതിനായിരത്തിന് തൊട്ടരികെ വരെ എത്തുകയായിരുന്നു നവംബർ ഒന്നാം തീയതി അൻപത്തി ഒൻപതിനായിരത്തി എൺപത് രൂപയായപ്പോൾ നവംബർ അഞ്ചായപ്പോഴേക്കും അത് അൻപത്തി എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായി കുറഞ്ഞു പിന്നീട് നവംബർ ഏഴാം തീയതി അൻപത്തി ഏഴായിരത്തി അറുനൂറായി കുറഞ്ഞെങ്കിലും പിന്നീട് നവംബർ പന്ത്രണ്ടാം തീയതി ആയപ്പോൾ അൻപത്തി ആറായിരത്തി അറുനൂറ്റി എൺപത് രൂപയായി വീണ്ടും കുറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ മാസം ഏറ്റവും കുറഞ്ഞ കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നവംബർ പതിനാലിനും പതിനാറിനുമാണ് പതിനാല് പതിനാറ് പതിനേഴ് തീയതികൾ തന്നെയാണ് കുറഞ്ഞ കണക്ക് രേഖപ്പെടുത്തിയത് അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ പതിനഞ്ചാം തീയതി രേഖപ്പെടുത്തിയപ്പോൾ അൻപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത് രൂപ പതിനാറ് പതിനേഴ് തീയതിയിലാണ് രേഖപ്പെടുത്തിയിരുന്നത് അത് ഏറ്റവും വലിയ ആശ്വാസം വാർത്ത തന്നെയായിരുന്നു ഇന്നിതാ വീണ്ടും വിലയിൽ ചെറിയൊരു വർധനവ് രേഖപ്പെടുത്തുന്ന സാഹചര്യം സ്വർണത്തിന്റെയും വെള്ളിയുടെയും പ്ലാറ്റിനത്തിന്റെയും ഇറക്കുമതി തീരുവ കേന്ദ്ര സർക്കാർ കുറച്ചിരുന്നു സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ ആറ് ശതമാനവും പ്ലാറ്റ്നത്തിന്റേത് ആറ് ദശാംശം നാല് ശതമാനവുമാണ് കുറച്ചത് രാജ്യാന്തര വിപണിയിലെ ചലനങ്ങൾക്ക് അനുസരിച്ചാണ് രാജ്യത്ത് സ്വർണവില നിശ്ചയിക്കപ്പെടുന്നത് ഡോളർ രൂപ വിനിമയം നിരക്ക് ഇറക്കുമതി തീരുവ എന്നിവയും സ്വർണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ വിലയിൽ പ്രതിഫലിക്കും അതേസമയം രാജ്യാന്തര വിപണിയിൽ സ്വർണത്തിന് വില കുറഞ്ഞാൽ ഇന്ത്യയിലെ വില കുറയണമെന്ന് നിർബന്ധമില്ല രൂപയുടെ മൂല്യം പ്രാദേശികമായ ആവശ്യകത ഇറക്കുമതി തീരുവ എന്നീ ഘടകങ്ങൾ ഇന്ത്യയിലെ സ്വർണവില നിശ്ചയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും നിലവിൽ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ഗോൾഡ് അസോസിയേഷനുകളാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണത്തിന് വിലയിടുന്നത് ആവശ്യകത അനുസരിച്ച് സ്വർണത്തിന് വില കൂട്ടുവാനും വില കുറയ്ക്കുവാനും അസോസിയേഷനുകൾക്ക് കഴിയും ആവശ്യമായ സാഹചര്യങ്ങൾ ദിവസങ്ങളിൽ രണ്ടു തവണ വരെ അസോസിയേഷനുകൾ വില പുതുക്കാറും ഉണ്ട്